നാല് സംസ്ഥാനങ്ങളിലെ കനത്ത തോൽവിക്ക് പുറകെ പരസ്പരം കുറ്റപ്പെടുത്തിയും കലഹിച്ചും ഇന്ത്യ മുന്നണി. നാളെ നടക്കാനിരിക്കുന്ന മുന്നണി യോഗം മാറ്റിവെച്ചു. മമത ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് യോഗം മാറ്റിയത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇതേ തുടർന്ന് കോൺഗ്രസിനുള്ളിലും അതോടൊപ്പം INDIA മുന്നണിക്കുള്ളിലും ശക്തമായ ചേരിപ്പോരും അഭിപ്രായ വ്യത്യാസവും മറ നീക്കി പുറത്തു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. നാളെ നടക്കാനിരുന്ന INDIA മുന്നണി യോഗം മാറ്റിവെച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ. റോണി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലിൽ തകർന്നടിഞ്ഞതോടുകൂടിയാണ് ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിലും ഒപ്പം INDIA മുന്നണിക്കുള്ളിലും ഇത്തരത്തിൽ പാർട്ടികളും നേതാക്കളും പരസ്പരം കുറ്റപ്പെടുത്തുകയും പരസ്പരം കലഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വിളിച്ചു ചേർത്തിട്ടുള്ള പ്രതിപക്ഷ കൂട്ടായ്മയുടെ യോഗം തന്നെ മാറ്റിവെക്കേണ്ട ഗതികേടിലേക്ക് പ്രതിപക്ഷ മുന്നണി എത്തി എന്നുള്ളതാണ്. അതായത്, രോഹിണി സൂചിപ്പിച്ചതുപോലെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയതോടുകൂടിയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃയോഗം ഡൽഹിയിൽ വിളിച്ചു ചേർത്തത്. അതിന്റെ അറിയിപ്പ് കോൺഗ്രസ് തന്നെ മാധ്യമങ്ങൾക്കും ഒപ്പം മറ്റു പാർട്ടികൾക്കും നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കില്ല എന്ന് വ്യക്തമായതോടുകൂടി, അതായത് ഈ യോഗം ഒരു പൂർണ്ണ പരാജയമായിരിക്കുമെന്ന വ്യക്തമായ ബോധ്യമായതോടുകൂടിയാണ് യോഗം മാറ്റിവെക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസും പ്രതിപക്ഷ മുന്നണിയും എത്തിയിട്ടുള്ളത്. ഈ മാസം 18 യോഗം മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഈ മുന്നണി മര്യാദകൾ പാലിക്കാതെ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുകയും മധ്യപ്രദേശിൽ ഭരണം നേടിയെടുക്കാം, ഒപ്പം ഛത്തീസ്ഗഡിൽ ഭരണം നിലനിർത്താമെന്ന വളരെ വ്യക്തമായ ഒരു ധാരണയും മോഹവുമായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ സീറ്റ് ചോദിച്ചിട്ട് പോലും സമാജ്വാദി പാർട്ടിക്കോ അല്ലെങ്കിൽ CPMനോ മറ്റ് കക്ഷികൾക്കോ, ഈ പ്രതിപക്ഷ മുന്നണിയിലുള്ള INDIA മുന്നണിയിലുള്ള മറ്റ് കക്ഷികൾക്കോ ഒന്നും തന്നെ സീറ്റ് വിഭജനം നൽകാതെ മുഴുവൻ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു ധാർഷ്ട്യം കോൺഗ്രസ് ഈ മുന്നണിക്കുള്ളിൽ നടത്തിയിരുന്നു. അതിനെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസ് കനത്ത പരാജയം ഏറ്റുവാങ്ങിയതോടുകൂടിയാണ് വളരെ കൃത്യമായ കുറ്റപ്പെടുത്തലും സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ പരാജയമാണ് കണ്ടത്. മുന്നണി മര്യാദകൾ പാലിക്കാതെ സീറ്റ് വിഭജനം നടത്താതെ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഈ സംസ്ഥാനങ്ങളിൽ മത്സരിച്ചതെന്നും ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന്റെ പരാജയമാണ് കണ്ടത് എന്ന തുറന്നടിക്കിൽ മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒപ്പം നാളെ ഡൽഹിയിൽ വിളിച്ചു ചേർത്തിട്ടുള്ള നേതൃയോഗം സംബന്ധിച്ച്, INDIA മുന്നണിയുടെ യോഗം സംബന്ധിച്ച് തനിക്ക് ഒരറിവുമില്ല, തനിക്ക് മറ്റ് ഷെഡ്യൂളുകൾ ഉണ്ട് എന്നും അത് റദ്ദാക്കാനാകില്ല, അതുകൊണ്ട് താൻ പങ്കെടുക്കില്ല എന്നുള്ളതുമായിരുന്നു മമതയുടെ പ്രതികരണം. സമാനമായ പ്രതികരണം അഖിലേഷ് യാദവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഒപ്പം BSPയും മായാവതിയും ഈ INDIA മുന്നണിക്കൊപ്പം ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് കോൺഗ്രസ് പരാജയം ഏറ്റുവാങ്ങിയ ഒരു സാഹചര്യത്തിൽ നാളെ നടക്കുന്ന യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി എത്തിയില്ലെങ്കിൽ അത് കനത്ത തിരിച്ചടി കോൺഗ്രസിനുണ്ടാകും. കോൺഗ്രസ് ഒരു ലക്ഷ്യം വെച്ചിരുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി മത്സരിക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ഈ INDIA മുന്നണിയുടെ മുൻപിൽ നിൽക്കുക, ഒപ്പം മുന്നണിയുടെ പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുലിനെ ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യമായിരുന്നു കോൺഗ്രസിനും ഒപ്പം സോണിയ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനും ഉണ്ടായിരുന്നത്. എന്നാൽ അത് സമ്മതിക്കാൻ തയ്യാറല്ല എന്ന വ്യക്തത. അവിടെ തന്നെയാണ് ജിഷ്ണു, കോൺഗ്രസ് കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്നത്. കാരണം കനത്ത പ്രഹരമാണ് ഈ നിയമസഭാ മണ്ഡലങ്ങളിലുണ്ടായ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് മാത്രമല്ല, ഈ മുന്നണിയിലുള്ള മറ്റ് ഘടകകക്ഷികളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് കോൺഗ്രസ് ഒറ്റയ്ക്ക് സീറ്റ് തെരഞ്ഞെടുക്കുകയും അവരുടെ മാത്രം ഉത്തരവാദിത്വത്തിന്റെ പുറത്ത് തോൽക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസ് ഒരു നേതൃസ്ഥാനത്തേക്ക് വരാൻ യോഗ്യമല്ല INDIA എന്നുള്ളത് വ്യക്തമാക്കി കഴിയുകയാണ് പല ഘടകകക്ഷികളും. കോൺഗ്രസും INDIA മുന്നണിയും അപ്രസക്തമാകുന്ന ഒരു തലത്തിലേക്ക് മാറുകയാണ്. രോണി, തീർച്ചയായും ഇതിന് സമാനമായ ഒരു കൂപ്പുകൂട്ടൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്ന് രാജ്യത്തെ മറ്റ് മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് BJPക്കെതിരെ ഒരു മുന്നണി, ഒരു മഹാഗഡ്ബന്ധൻ അന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ പല സംസ്ഥാനങ്ങളിലും അത് പ്രായോഗികമല്ല എന്നുള്ളത് വസ്തുതയും അന്ന് 2019 തന്നെ ദേശീയ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞതുമാണ്. കാരണം എങ്ങനെയാണ് പശ്ചിമ ബംഗാളിൽ ഈ മുന്നണിക്ക് അതീതമായി അല്ലെങ്കിൽ ഈ തൃണമൂൽ കോൺഗ്രസിനും ഈ മുന്നണിയല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതെ
മത്സരിച്ചാൽ അവിടെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ആം ആദ്മിക്ക് സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കാൻ നിർവാഹകമില്ല. അത്തരത്തിലും ഓരോ സംസ്ഥാനങ്ങളിലും സ്വാധീനമുള്ള പാർട്ടികൾക്ക് ഈ മുന്നണിക്ക് അപ്പുറത്തേക്ക് അവരുടെ പാർട്ടിക്ക് സ്വന്തമായി പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മാത്രമേ മുൻപോട്ട് ആ പാർട്ടികൾക്ക് ആ സംസ്ഥാനത്ത് നിലനിൽപ്പുണ്ടാകൂ എന്ന ധാരണ വളരെ വ്യക്തമായി തൃണമൂൽ കോൺഗ്രസിനാണെങ്കിലും ആം ആദ്മിക്കാണെങ്കിലും ജെ ഡി യുവിന് ബീഹാറിലാണെങ്കിലും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് 2024 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴും ഇപ്പോൾ കോൺഗ്രസ് കൊട്ടിഘോഷിക്കുന്നത് പോലെ ഈ INDIA മുന്നണിക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും ഈ മുന്നണി തന്നെ നിലനിൽക്കുമോ എന്നുള്ള വലിയ ചോദ്യചിഹ്നത്തിലേക്കാണ് ഇപ്പോൾ മുന്നണിയുടെ അവസ്ഥ പോകുന്നത്. ഏതായാലും കോൺഗ്രസിനെതിരെ ഒരു പടയൊരുക്കം ഈ മുന്നണിക്കുള്ളിൽ തന്നെ നേതാക്കളും ഒപ്പം തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ആരംഭിച്ചിട്ടുണ്ട്. ഈ മുന്നണിയുടെ മുന്നിൽ കയറി നിൽക്കുക, ഒപ്പം രാഹുലിനെ ആ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുക എന്ന കോൺഗ്രസിന്റെയും സോണിയയുടെയും മോഹം എത്രത്തോളം നടപ്പാക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.